ഇൻകം ടാക്സ് പഠിക്കുന്നവർ പൊതുവെ പ്രയാസമായി പറയുന്ന ഒരു ഏരിയയാണ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗെയിൻ. അതായത് നമ്മൾ വാങ്ങിയ ഒരു സാധനം അതിനേക്കാൾ കൂടിയ വിലയ്ക്ക് വിൽക്കുമ്പോഴാണല്ലോ ഗെയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ട് വിൽക്കുമ്പോഴാണ് ഈ ക്യാപിറ്റൽ ഗെയിൻ്റെ ഇമ്പാക്റ്റ് വരുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് എന്താണെന്ന് അറിയണം. സോ ക്യാപിറ്റൽ ഗെയിൻ പഠിക്കുന്നതിൻ്റെ ആദ്യ കടമ്പ ക്യാപിറ്റൽ അസറ്റിനെ കൃത്യമായി മനസ്സിലാക്കുകയാണ്. ക്യാപിറ്റൽ അസറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 14 ക്യാപിറ്റൽ അസറ്റ് മീൻസ് മൂന്ന് കാര്യങ്ങളാണ് ക്യാപിറ്റൽ അസറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ക്യാപിറ്റൽ അസറ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ 2 സബ്സെക്ഷൻ 14 ക്യാപിറ്റൽ അസറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3. ശരിക്കും പറഞ്ഞാൽ 2 ആയിരുന്നു, ഈ മൂന്നാമത്തത് പുതുതായി കൂട്ടിച്ചേർത്തതാണ്. എനിവേ ക്യാപിറ്റൽ അസറ്റ് ഈസ് ഡിവൈഡ് ഇൻറ്റു 3 നൗ. ഒന്ന്, എനി കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി ഹെൽഡ് ബൈ എൻ അസസി. അസസി കയ്യിൽ വെച്ചിരിക്കുന്ന ഏത് തരം പ്രോപ്പർട്ടിയും ക്യാപിറ്റൽ അസറ്റാണ്. അത് ഉണ്ടോ, വെതർ ഓർ നോട്ട് ഇൻ കണക്ഷൻ വിത്ത് ബിസിനസ് ഓർ പ്രൊഫഷൻ. നിങ്ങളുടെ ബിസിനസ്സിൻ്റെയോ പ്രൊഫഷൻ്റെയോ ഭാഗമായി വെച്ചിരിക്കുന്നതായാലും കൊള്ളാം അല്ലെങ്കിലും കൊള്ളാം, നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അതെന്താണ്, ക്യാപിറ്റൽ അസറ്റാണ് ഒന്നാമത്തെ കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി, എനി സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ എ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇൻ അക്കോർഡൻസ് വിത്ത് ദി റെഗുലേഷൻസ് ഓഫ് സെബി. സെബിയുടെ റെഗുലേഷൻസ് അനുസരിച്ച് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കയ്യിൽ വെച്ചിരിക്കുന്ന സെക്യൂരിറ്റീസും ക്യാപിറ്റൽ അസറ്റുകളാണ്. മൂന്നാമത്തെ കാറ്റഗറിയാണ് പുതുതായി കൂട്ടിച്ചേർത്തത്. അതായത് 2021 February 1 ശേഷം യുലിപ്പ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനുകളുണ്ടല്ലോ, ഈ യുലിപ്പുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് 2.5 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് 10 സബ്സെക്ഷൻ 10D പ്രകാരമുള്ള എക്സംഷൻ ലഭിക്കില്ല. അങ്ങനെ നിങ്ങൾക്ക് എക്സംഷൻ ലഭിക്കുന്നില്ല എങ്കിൽ അതെന്തായി മാറും, ക്യാപിറ്റൽ അസറ്റായി മാറും. അതിനെക്കുറിച്ച് വിശദമായി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം ഏത് സാഹചര്യത്തിലാണ് എന്ത് യുലിപ്പുകൾ ക്യാപിറ്റൽ അസറ്റ് ആകുന്നത് എന്ന് തന്നെ എക്സ്ക്ലൂസീവ്ലി വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം എന്താണ് ക്യാപിറ്റൽ അസറ്റിൻ്റെ കാറ്റഗറിയിൽ ഏതും പെടും 2 ലക്ഷം രൂപ കൂടുതൽ പ്രീമിയം അടയ്ക്കുന്ന യുലിപ്പ് പ്ലാനുകളും എന്താണ് ക്യാപിറ്റൽ അസറ്റായി ട്രീറ്റ് ചെയ്യപ്പെടും. ബിക്കോസ് ദേ ആർ നോട്ട് അറ്റ് ഓൾ അലൗഡ് സെക്ഷൻ 10 സബ്സെക്ഷൻ 10D എക്സംഷൻസ്. ക്ലിയർ? ഓക്കെ റൈറ്റ്. ഇനി രണ്ടാമത് പറയുന്നത്, ഇങ്ങനെ മൂന്ന് കാറ്റഗറി നിങ്ങളുടെ ക്യാപിറ്റൽ അസറ്റായി ട്രീറ്റ് ചെയ്യപ്പെടുമ്പോഴും പ്രത്യേകം ഓർക്കേണ്ടത് സ്പെസിഫിക്കലി ഒരു 6 കാറ്റഗറീസിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട് ക്യാപിറ്റൽ അസറ്റിൻ്റെ ലിസ്റ്റിൽ നിന്ന്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി സ്റ്റോക്ക് ഇൻ ട്രേഡ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, റോ മെറ്റീരിയൽ എന്നിവ നിങ്ങളുടെ ബിസിനസ്സിൻ്റെയോ പ്രൊഫഷൻ്റെയോ ഭാഗമായി സൂക്ഷിച്ചു വെക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ട്രേഡ് നടത്തുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഫിനിഷ്ഡ് ഗുഡ്സ്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽ, അല്ലെങ്കിൽ എന്താണ് ഈ കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, ഇവയൊക്കെ എന്താണ് ശരിക്കും ക്യാപിറ്റൽ അസറ്റ് അല്ല എന്ന് സ്പെസിഫിക്കലി എക്സംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് ക്യാപിറ്റൽ അസറ്റിൻ്റെ, ഈവൻ ദോ ദേ ആർ പ്രോപ്പർട്ടി, ദേ ആർ എക്സ്ക്ലൂഡഡ് സ്പെസിഫിക്കലി ഫ്രം ദ ലിസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ. രണ്ടാമത്തെ കാറ്റഗറി പേഴ്സണൽ എഫക്ട്സ് ഓഫ് മൂവബിൾ നേച്ചർ. എന്താണ് പേഴ്സണൽ എഫക്ട്സ്? നമ്മളുടെ പേഴ്സണലായ അസറ്റുകൾ, നമ്മളുടെ പേഴ്സണൽ കാറുകൾ, നമ്മുടെ വയറിംഗ് അപ്പാരൽസ്, നമ്മുടെ ഫർണിച്ചറുകൾ, ഇതൊക്കെ പേഴ്സണൽ എഫക്ട്സ് ഓഫ് മൂവബിൾ നേച്ചർ. മൂവബിൾ നേച്ചറോട് കൂടിയ പേഴ്സണൽ സാധനങ്ങൾ, പേഴ്സണൽ അസറ്റുകൾ എന്താണ് ക്യാപിറ്റൽ അസറ്റിൻ്റെ ലിസ്റ്റിൽ നിന്ന് സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നു. ഈ ഒരു എണ്ണത്തിൻ്റെ കേസിൽ മാത്രം ഒരു അല്പം എക്സ്പ്ലനേഷൻ കൂടുതലായി വേണം. കാരണം ഇങ്ങനെ പേഴ്സണൽ എഫക്ട്സ് ഓഫ് മൂവബിൾ നേച്ചർ ആണെങ്കിൽ പോലും, അതായത് നിങ്ങൾ കൈ വെച്ചിരിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ അസറ്റുകളാണെങ്കിൽ പോലും ഈ എക്സംഷനിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുന്ന ചില ഐറ്റങ്ങളുണ്ട്. അത് നമുക്ക് അവസാനം കാണാം. നമ്മുടെ ലിസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് തിരിച്ചു വരാം. എന്താ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ക്യാപിറ്റൽ അസറ്റിൻ്റെ ഡെഫിനിഷനിൽ എല്ലാ പ്രോപ്പർട്ടിയും ക്യാപിറ്റൽ അസറ്റാന്ന് പറഞ്ഞിട്ട് ചില ഐറ്റങ്ങളെ സ്പെസിഫിക്കായിട്ട് ക്യാപിറ്റൽ അസറ്റിൻ്റെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. അതിലൊന്ന് പറഞ്ഞു, എന്താ നിങ്ങളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ പ്രൊഫഷനിൽ വെച്ചിരിക്കുന്ന സ്റ്റോക്ക്, അത് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ആയിക്കോട്ടെ, റോ മെറ്റീരിയലിൻ്റെ ആയിക്കോട്ടെ, കൺസ്യൂമർ സ്റ്റോഴ്സിൻ്റെ ആയിക്കോട്ടെ, എന്തിൻ്റെയെങ്കിലും സ്റ്റോക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ പ്രൊഫഷനിൽ വെച്ചിട്ടുണ്ട്, ആ സ്റ്റോക്കുകൾ എന്തായിരിക്കും, ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കുകയില്ല. ഒന്നാമത്തെ ക്ലിയർ. രണ്ട്, പേഴ്സണൽ എഫക്ട്സ് ഓഫ് മൂവബിൾ നേച്ചർ. മൂവബിൾ നേച്ചറോട് കൂടിയ മൂവബിളായ പേഴ്സണൽ അസറ്റുകൾ, അതിന് ചില എക്സംഷൻസ് ഉണ്ട്, എക്സ്ക്ലൂഷൻസ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് കാണാം. മൂന്നാമത്തെ കാറ്റഗറി അഗ്രികൾച്ചറൽ ലാൻഡ് ഇൻ റൂറൽ ഏരിയ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അതിനകത്ത് അറിയണം. എന്താണ് അഗ്രികൾച്ചറൽ ലാൻഡ് എന്നറിയണം, എന്താണ് റൂറൽ ഏരിയ എന്നറിയണം. ഈ അഗ്രികൾച്ചറൽ ലാൻഡ് എന്താണെന്നും റൂറൽ ഏരിയ എന്താണെന്നും നമ്മൾ അഗ്രികൾച്ചറൽ ഇൻകം എന്ന് പറയുന്ന വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം എന്ത് മനസ്സിലാക്കുക,
റൂറൽ ഏരിയയിലുള്ള അഗ്രികൾച്ചറൽ ലാൻഡ് എന്താണ് ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആണ്. അടുത്ത മൂന്ന് കാറ്റഗറി ഒരുമിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ചില ബോണ്ടുകളെക്കുറിച്ചാണ് പറയുന്നത്. മൂന്ന് തരം ബോണ്ടുകളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, 6.5% ഗോൾഡ് ബോൺസ് 1977. 1980 7% ഗോൾഡ് ബോൺസ്, നാഷണൽ ഡിഫൻസ് ഗോൾഡ് ബോൺ 1980. ഇങ്ങനെയുള്ള ഡിഫറൻ്റ് ആയ ഗോൾഡ് ബോണ്ടുകൾ ഒന്ന്. പിന്നെ സ്പെഷ്യൽ ബെയറർ ബോൺസ് എന്ന് പറഞ്ഞാൽ 1991 ഇഷ്യൂ ചെയ്യപ്പെട്ട സ്പെഷ്യൽ ബെയറർ ബോണ്ടുകൾ. പിന്നെ രണ്ട് തരം ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ടുകൾ, അതായത് ഗോൾഡ് ഡെപ്പോസിറ്റ് സ്കീം 1999 അനുസരിച്ചുള്ള ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ടുകളും മോണിറ്റൈസേഷൻ സ്കീമുണ്ട്. ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം എന്ന് 2015 ഇഷ്യൂ ചെയ്യപ്പെട്ട ഒരു ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റ്സും എന്താണ്. ഈ മൂന്ന് കാറ്റഗറി ഐറ്റങ്ങൾ എന്താണ് ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് എക്സ്ക്ലൂഡ് ആണ്. അത് ഒരുമിച്ച് ഒറ്റ സെറ്റായിട്ട് പഠിക്കുക. അപ്പോൾ ശരി, ഇങ്ങനെ തിരിച്ചാൽ നമുക്ക് നാല് സെറ്റായിട്ട് തിരിക്കുക. ആറ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നാല് സെറ്റാക്കാം. എന്താണ്? ഒന്ന്, സ്റ്റോക്ക്, നമ്മളുടെ ബിസിനസ്സിലോ പ്രൊഫഷണലിലോ ഉപയോഗിക്കുന്ന സ്റ്റോക്ക്. രണ്ട്, നിങ്ങളുടെ പേഴ്സണൽ അസറ്റുകൾ. മൂന്ന്, അഗ്രികൾച്ചറൽ ലാൻഡ്. നാല്, പല ടൈപ്പ് ഈ ഗോൾഡ് ബോണ്ടുകൾ. ഓക്കെ, റൈറ്റ്. ഇത്രയും ക്യാപിറ്റൽ അസറ്റിൽ നിന്ന് സ്പെസിഫിക്കലി എന്ത് ചെയ്തേക്കാണ്? എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്, എക്സംപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരൊക്കെ പ്രോപ്പർട്ടി ആണെങ്കിലും അവയൊന്നും എന്തല്ല, ക്യാപിറ്റൽ അസറ്റുകളല്ല. ഇനി ഞാൻ പറഞ്ഞു, പേഴ്സണൽ എഫക്ട്സ് ഓഫ് മൂവബിൾ നേച്ചറിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ചില എക്സ്ക്ലൂഷൻസ് ഉണ്ട്. അപ്പോൾ പേഴ്സണൽ എഫക്ട്സ് ആണെങ്കിലും അവ മൂവബിൾ ആണെങ്കിലും അവരെ എക്സംപ്ഷനിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നു. അതെന്തൊക്കെയാണ്? പ്രൈമറിലി പറയുന്നത് ജ്വല്ലറി, ഏതെങ്കിലും തരത്തിലുള്ള ജ്വല്ലറി, നിങ്ങളുടെ ഓർണമെൻസുകളാകാം, ബുള്ളിയനുകളാകാം, ചെന്നിട്ടോ സ്വർണ്ണക്കട്ടികളും ആഭരണങ്ങളും എന്തുമായിക്കോട്ടെ, ജ്വല്ലറി ഇൻ എനി നേച്ചർ. അത് പേഴ്സണൽ എഫക്ട്സ് ആയിരിക്കാം, പേഴ്സണൽ അസറ്റായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്നവയാകാം. എനിവേ, ഇറ്റ് ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം എക്സംപ്ഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്നാൽ ഈ ജ്വല്ലറിയൊക്കെ എന്തായി മാറും? ക്യാപിറ്റൽ അസറ്റായിട്ട് മാറും. എന്താണ് ക്യാപിറ്റൽ അസറ്റായി മാറുന്നതിൻ്റെ പ്രസക്തി? ക്യാപിറ്റൽ അസറ്റ് ആകുമ്പോൾ അതൊരു ട്രാൻസ്ഫർ സംഭവിക്കുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ റൈസ് ചെയ്യും. ക്ലിയർ ആകുന്നുണ്ടോ? അതാണ് ക്യാപിറ്റൽ അസറ്റായി മാറുന്നു എന്നതിൻ്റെ പ്രസക്തി. ഓക്കെ, രണ്ടാമത്തെ കാറ്റഗറി ആർക്കിയോളജിക്കൽ കളക്ഷൻസ്. ഏതെങ്കിലും പുരാവസ്തു കളക്ഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നമ്മൾ നോർമൽ വിലയല്ല, അതിനൊരു എക്സ്ട്രാ വിലയുണ്ട്. അത് നമ്മുടെ പേഴ്സണൽ എഫക്ട്സ് ആയിരിക്കാം, നമ്മൾ കൈവച്ചിരിക്കുന്നതാവാം. ഈവൻ ദോ ഇറ്റ്സ് ഓഫ് പേഴ്സണൽ എഫക്ട്സ് ഓഫ് മൂവബിൾ നേച്ചർ, ദേ ആർ എക്സ്ക്ലൂഡഡ് ഫ്രം എക്സംപ്ഷൻ. ഇനിയുള്ളത് നാല് ഞങ്ങൾ ഒരുമിച്ച് നമുക്ക് പറയാം. പെയിൻറ്റിങ്സ്, ഡ്രോയിങ്സ്, സ്കൾപ്ചേഴ്സ്, അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക് ഓഫ് ആർട്ടുകൾ, ആർട്ട് കലാപരമായ എന്തെങ്കിലും നിർമ്മിതികൾ, ഇതെല്ലാം എന്താണ്, ഈവൻ ദോ നിങ്ങൾ സ്വകാര്യമായി നിങ്ങളുടെ പേഴ്സണൽ അസറ്റായി കൈവച്ചിരിക്കുന്നവയാണെങ്കിലും അവ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ എറേസ് ചെയ്യും. കാരണം എന്താണ്? പേഴ്സണൽ എഫക്ട്സ് ഓഫ് മൂവബിൾ നേച്ചറിൻ്റെ എക്സംപ്ഷനിൽ നിന്ന് അവരെ സ്പെസിഫിക്കലി എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്താണ് ക്യാപിറ്റൽ അസറ്റ് എന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് മറ്റ് ക്യാപിറ്റൽ ഗെയിനുമായി ബന്ധപ്പെട്ട് സംശയമുള്ള ഏരിയ ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത നമുക്ക് ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നതാണ്. Vishwas, the best coaching by chartered accountants for CA and CMA. Excellent research including All India ranks. Vishwas, the best option for CA and CMA.